താങ്കൾ സമ്പന്നരെ മാത്രമല്ല സാധാരണക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് പ്രവാസി ബന്ധു വെൽഫെയറിലേക്കാണ് ഇനി എനിക്ക് വരേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണക്കാരായി വന്ന് പല രീതിയിലുള്ള പ്രാരാബ്ദങ്ങളുടെ ചുവടും ഓരോരുത്തരും പല സാഹചര്യങ്ങളിൽ പ്രവാസിയാവുന്നത് അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രവാസി ബന്ധു വെൽഫെയർ തുടങ്ങുന്നത് ട്രസ്റ്റ് തുടങ്ങുന്നത് അതെങ്ങനെ സംഭവം അതൊരു സംഭവമാണ് കാരണം എന്തോ എനിക്ക് ആ കാലത്തൊക്കെ ഇവിടുത്തെ അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ പിന്നിൽ നടക്കുന്നത് ക്കാമായിരുന്നു ഞാൻ അത് നടന്നിട്ടില്ല താങ്കളുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാവരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അവരുടെ പിന്നിലല്ല പോയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ അവരുടെ പിന്നിൽ പോകുന്നില്ല ഇവിടുത്തെ അറിയപ്പെടുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ ആരെയും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഞാൻ സമീപിച്ചിട്ടില്ല ഞാൻ സമീപിച്ചു സമീപിച്ചു കൊണ്ടിരുന്നത് സാധാരണക്കാരെ മാത്രമാണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം തൊണ്ണൂറുകളിലെ ഒരു സ്ഥിതിവിശേഷം നോക്കിക്കഴിഞ്ഞാൽ എഴുപതിനു ശേഷമാണ് ഇവിടേക്കുള്ള ഒരു പ്രവാഹം ഉണ്ടായത് അത് തൊണ്ണൂറിലെത്തിയപ്പോൾ ഇരുപത് വർഷം ആയില്ലേ ആ വർഷം ആകുമ്പോൾ തിരിച്ചുപോക്കും അതിനനുസരിച്ച് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി തൊണ്ണൂറിലൊക്കെ ഒരുപാട് പേര് തിരിച്ചു തിരിച്ചു പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ആ തിരിച്ചു പോയ ആളുകൾ നാട്ടിൽ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ രീതിയിൽ മാത്രം ചെയ്താൽ ആ കാര്യങ്ങൾ വേണ്ടത്ര എത്തില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോഴ് ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റില് ഏകദേശം മുന്നൂറ് സംഘടനകൾക്ക് ജി സി സി മേഖലയുള്ള മുന്നൂറ് സംഘടനകൾക്ക് ഒരു എഴുത്തെഴുതി അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മത കല സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മെമ്പർമാരോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക അഥവാ നിങ്ങൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ കുടുംബം ജീവിക്കുന്നതുപോലെ ജീവിക്കാനുള്ള സാമ്പത്തിക വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അന്വേഷണത്തിൽ അഞ്ച് ശതമാനം പേർക്ക് അതുണ്ടാവും oldu അങ്ങനൊരവസ്ഥാവിശേഷം ഉണ്ടാവരുത് അങ്ങനെ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകണമെങ്കിൽ അവരിൽ അതിനൊരു വേണ്ട ബോധവൽക്കരണം നടത്തണം വരുമാനത്തിൽ നിന്ന് മിതവ്യയം ശീലിച്ചുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഒരു നിശ്ചയ സംഖ്യ മാറ്റിവെക്കാനും അതിനുള്ള പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടാക്കാനും അതിനോടൊപ്പം ആ സംഖ്യ നിക്ഷേപമാക്കി മാറ്റാനും അങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു റെഗുലർ ഇൻകം അവർക്കുണ്ടാവും അതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ സഹായങ്ങൾ മുഴുവൻ യാതൊരു പ്രതിഫലവും ഇല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന് നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു റിപ്ലൈ പോലും കിട്ടില്ല ഇത്രയും ജീസിയസിലെ ഇത്രയും സംഘടനകളിൽ നിന്നും ഇത്രയും കത്തുകൾ അയച്ചിട്ടും ഒന്നും അങ്ങനെ വന്നപ്പോൾ തീരുമാനിച്ചു എന്നാൽ പറ്റുന്നത് ഞാൻ ചെയ്യുക പ്രതിഫലം തരുന്നത് ദൈവമാണ് എന്നിട്ട് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ എന്റെ മനസ്സിൽ വന്ന ഒരു വന്നൊരാശയാണ് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഉദ്ദേശം ലക്ഷ്യം മെയിൻ ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ് പ്രവാസികളിലും അവരുടെ കുടുംബങ്ങളിലും സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തികമായ പ്ലാനിങ്ങും ആസൂത്രണവും ഉണ്ടാക്കി സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്ന ശീലം ഉണ്ടാക്കി അവർക്ക് നല്ല ജീവിതം നൽകുക എന്നെ ഒരാൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം ഇവിടെ ജീവിതം ചൂ എന്ന് വിചാരിക്കുക എന്നാൽ അയാൾ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നാട്ടിൽ പോയാൽ ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ പുസ്തകമായാലും എൻ്റെ ക്ലാസ് ആയാലും ഇവിടെ ഈ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം അതാണ് ഇത് കേൾക്കുന്ന ഒരു ഓരോ വ്യക്തിയും ഇന്നു മുതൽ പത്ത് വർഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് അവരുടെ കുടുംബം ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഞാൻ പ്രായമായി കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഇതൊരു വൺ മേൻ ഷോ ആയിട്ട് ചെയ്യുന്ന കാര്യം പോരാ ഇത് ധാരാളം ആളുകൾ കാരണം നാല്പതിനായിരം ആളുകളെ ഞാൻ വരുന്ന സമയത്ത് പ്രവാസികളായിട്ടുള്ളൂ അതേ സമയത്ത് ഇന്ന് ത്രീ പോയിന്റ് ത്രീ മില്യൺ ആണ് ഇവിടുത്തെ ഇന്ത്യൻ പോപ്പുലേഷൻ അപ്പോഴ് ഇനിയും നമ്മൾ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നൂറുകണക്കിന് ഫ്ലൈറ്റ് ലാൻഡ് ഇന്ത്യയിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഓരോ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിലും ജോലി ആർത്ഥം പുതിയ വിസ ആയിട്ട് വരുന്നവരുണ്ട് എന്നതുപോലെ ഓരോ ഫ്ലൈറ്റും ഇന്ത്യയിൽ തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ പോകുന്ന ആളുകളും ഇറങ്ങുന്നുണ്ട് ഇതൊരു ഓൺഗോയിങ് അതുകൊണ്ട് തന്നെ ഈ ബോധവൽക്കരണ പ്രക്രിയ പ്രവാസ ജീവിതം നിലനിർത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് കുറെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞാൻ കൊറേ ആളുകൾ ട്രെയിൻ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തു തുടങ്ങി എനിക്ക് ശേഷം ചിന്തിച്ചു തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ കുറെ ആളുകൾ മുന്നോട്ട് വന്നു പക്ഷേ ഈ കൊറേ ആളുകൾ മുന്നോട്ട് വന്നു കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ എൻ്റെ ഒരു യു എസ് പി എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ ഇറങ്ങി ഇടയിൽ ഇറങ്ങിച്ചെന്ന് ദിനം പ്രതി ഏറ്റവും ജോലി ഇരുപത്തഞ്ചാളായിട്ടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം കിട്ടില്ല അതാണ് എൻ്റെ ലൈഫ് അതേ സമയത്ത് ഒരു മൂന്ന് കോള് ഒരേ കാര്യം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ പലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും പക്ഷേ എൻ്റെ സ്ഥിതി വേറെ വിപരീത അപ്പോൾ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തി ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയാലാണ് ഞാൻ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ സാധിക്കും മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ ടു എഡ്യൂക്കേറ്റ് എക്സ്പെർട്ടേഴ്സ് കമ്മ്യൂണിറ്റി ഓൺ ദ സേവിങ് ആൻഡ് ടു കൾട്ടിവേറ്റ് സേവിങ് മെന്റാലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സംഭവമാണ് എന്റെ പുസ്തകത്തിൽ ഇതൊരു വലിയ പുസ്തകമല്ല കാരണം ഇന്നത്തെ കാലത്ത് ആരും തന്നെ കുറെ അധികം പേജുള്ള പുസ്തകം വായിക്കില്ല സത്യം ഇത് നൂറ്റി എഴുപത്തി ആറ് പേജുള്ള ഒരു പുസ്തകമാണ് അതില് ഈ കാര്യങ്ങള് വളരെ വളരെ സംക്ഷിപ്തമായിട്ടും വലിയ ടെക്നിക്കൽ ജാർഗൻസ് ഒന്നും കൊടുക്കാതെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അതിസമ്പന്നരായിട്ടുള്ള ആളുകൾക്കൊന്നും വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതല്ല സാധാരണക്കാർക്ക് എന്റെ ഞാൻ നേരിടുന്ന എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സാധാരണക്കാർട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് അതെല്ലാ ഏതൊരാൾക്കും മനസ്സിലാവുന്ന വിധത്തിൽ അത് ഏതൊരു കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കങ്ങൾ ഉണ്ടാവും അതിലെല്ലാ കാര്യങ്ങളും അതായത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം എങ്ങനെ ആയിരിക്കണം ഒരു പ്രവർത്തനം എന്നുള്ള ഏതൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കും സമ്പാദിക്കേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രത്യേകമായിട്ട് ഉള്ള കാര്യം നമ്മുടെ സമ്പാദ്യത്തെ എത്രയാണോ അതിന് മൂന്നായി തിരിക്കണം ആ മൂന്നായി തിരിച്ചു കഴിഞ്ഞാൽ ഒരു തേർട്ടി പെർസെന്റ് മൂന്നല്ല നാലായിട്ടാണ് തേർട്ടി പെർസെന്റ് നമ്മൾ എന്തായാലും നമ്മൾ നമുക്ക് ചെയ്യുന്ന ആദ്യത്തെ ചെലവ് ഭാവിയിലേക്ക് കൊണ്ട് സമ്പാദിക്കലാണെന്ന് തീരുമാനിക്കുക അതങ്ങ് മാറ്റിവെച്ച് ബാക്കി വരുന്നതാണ് എന്റെ കയ്യിൽ കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് ശതമാനം നമ്മുടെ ഭാവി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട് വേണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം മുപ്പത് ശതമാനം മുപ്പത് ശതമാനം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു പത്ത് ശതമാനം ബാലൻസ് വരും അതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനം ഇൻഷുറൻസ് വേണമെന്നുള്ളവർക്ക് ഇൻഷുറൻസ് ആവാം ഇവിടെ പല ആളുകളും ജീവിതത്തിൽ കിട്ടുന്ന മുഴുവൻ ഇൻഷുറൻസിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല കാരണം ഇൻഷുറൻസ് ഈസ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് ഒരു അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പത്ത് ശതമാനം എൻ്റർടൈൻമെന്റിനായിട്ട് ഒരു ലൈഫ് വേണം നമ്മൾ ഇങ്ങനെ ജീവിച്ച പോരാ നമ്മളും നമ്മുടെ കുടുംബമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഇങ്ങനെ പറഞ്ഞാലും ആളുകൾ വിചാരിക്കും ഇപ്പോൾ നാട്ടിൽ ക്ലാസ് നടത്തുമ്പോൾ പ്രവാസിയുടെ കുടുംബങ്ങളോട് ഞാൻ ചോദിക്കും നിങ്ങളുടെ ഗൃഹനാഥൻ വിദേശത്ത് പോയതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർന്നോ എന്ന് ഞാൻ ചോദിക്കും ഉയർന്നു എന്ന് ഉത്തരം പറയുന്നവരായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവിടെ ൾ നടത്തുമ്പോൾ ചോദിക്കും നിങ്ങൾ ഗൾഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റെൻഷൻ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാ സർവതോന്മുഖമായ ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയുന്നവർ നാലോ അഞ്ചോ പേരെ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ മുഴുവൻ ഉണ്ട് എന്നുള്ള ഉത്തരം പറയുക കഴിഞ്ഞ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി കോട്ടയ്ക്കൽ വെച്ച് ആയിരത്തഞ്ഞൂറ് ആളുകളുള്ള പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുള്ള കുടുംബങ്ങളുള്ള സദസ്സിൽ ഇതേ ചോദ്യം ചോദിച്ചു അവിടെ നിങ്ങളുടെ കുടുംബം ഗൃഹനാഥൻ അല്ലെങ്കിൽ ബന്ധു ഗൾഫിൽ പോയതിന്റെ ഫലമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാത്തവർ ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ ഒരു വ്യക്തി പോലും കൈ ഉയർത്താൻ ഉണ്ടായില്ല എല്ലാവരും അതുകൊണ്ട് ഉയർച്ച ഉണ്ടായി എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അന്നാ അവിടെ വെച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നാട്ടിലെ പ്രകാശനം അവിടെ വെച്ച് നടത്തിയിരുന്നു ആ ക്ലാസ്സിന് ശേഷം അപ്പോൾ ഇതാണ് എപ്പോഴും കിട്ടുന്ന ഉത്തരം നമ്മൾ ഉയർച്ച ഉണ്ടായി എന്നുള്ളതാണ് അതേ സമയത്ത് ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കും നമ്മളുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവാസിയോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടോ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നാട്ടിൽ ചെന്നാൽ ഇന്ന് നമ്മളുടെ കുടുംബം ജീവിക്കണമെങ്കിൽ നിങ്ങൾ അയക്കുന്ന അത്ര സംഖ്യ എത്രയാണോ അതിൽ കൂടുതൽ വേണ്ടി വരും നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂടണം അതിനുള്ള സ്രോതസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നവർ മനസ്സിൽ പലരും പറയുന്നുണ്ടാവും വളരെ കുറവേ ഉണ്ടാവുള്ളു പക്ഷെ അത് ഉണ്ടാക്കണം അത് ഉണ്ടാവണമെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ കിട്ടുന്ന പണം ഉണ്ടല്ലോ അത് നിക്ഷേപിക്കാനുള്ളത് നിക്ഷേപിക്കാനുള്ളത് രണ്ട് സെഗ്മെൻറ്റാണ് ഉള്ളത് ഒന്ന് നമ്മുടെ ഭാവി കരുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്തേത് നമ്മളുടെ വീട് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രണ്ടും നിക്ഷേപമാക്കി മാറ്റാണ് വേണ്ടത് ഈ നിക്ഷേപമാക്കി മാറ്റാൻ നിരവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മേഖല കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു നിക്ഷേപകൻ ചെയ്യേണ്ടത് അപ്പൊ ആ കാര്യം ഒരു വ്യക്തി എന്നുള്ള ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ച് ചെയ്യേണ്ടതാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സാധാരണ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് നമ്മുടെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തൊരു റിപ്പോർട്ട് വന്നിരുന്നു അത് റിസർവ് ബാങ്കിൽ നിന്നും വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിലേക്ക് എൺപത്തി കോടി ഉറുപ്പിക പ്രവാസികളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഈ എൺപത്തയ്യായിരം കോടി ഉറുപ്പിയ പ്രവാസികളിൽ നിന്ന് എത്തിയിട്ടുണ്ടെങ്കിലും ആ എൺപത്തയ്യായിരം കോടി ഉറുപ്പ്യയിൽ നിന്ന് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയിട്ടുള്ളത് വളരെ തുച്ഛമാണ് കാരണം അതിൽ മേജർ പോർഷൻ കുടുംബത്തിന്റെ ചിലപ്പോൾ വേണ്ടി ചെലവാക്കി അത് അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ഇവിടുന്ന് അയക്കുന്ന പൈസയിൽ ഏകദേശം എഴുപത് ശതമാനം പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പൊ ഞാൻ അഡ്രസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ അവരിൽ നിന്നുള്ള പണമാണ് അതിസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക പ്രൊജക്റ്റ് നാട്ടിലുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് ആണ് പണം അയക്കുന്നത് ഈ അയക്കുന്ന പണത്തിന്റെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് കടം വീട്ടാൻ വേണ്ടിയിട്ട് പ്രവാസികൾ നല്ലൊരു ഭാഗം ഉപയോഗിക്കുന്നു എന്നാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിവിധ മേഖലയിൽ നിക്ഷേപിക്കണം ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിക്ഷേപിക്കാൻ പല മേഖലകളുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഓഹരിയുണ്ട് ബിസിനസ്സിൽ ചെയ്യാം കൃഷി ചെയ്യാം ചെറുകിട വ്യവസായങ്ങളിൽ നിക്ഷേപിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് ഇപ്പോൾ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഇത്രയും കാലത്ത് അനുഭവം വെച്ച് നോക്കി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ആയിട്ട് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇൻവെസ്റ്റ് പറയുന്നതിന്റെ അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് എന്റെ വരുമാനത്തിൽ നിന്ന് ഉദാഹരണമായിട്ട് പതിനായിരം റുപ്യ വെച്ച് എല്ലാ മാസവും നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാമെന്ന് തീരുമാനിച്ച് അതിന് പാൻ കാർഡും പാസ്പോർട്ട് ഫോട്ടോ കോപ്പിയും ചെക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഡ്രസ് കോഡ് കൂടിയിട്ടുള്ളത് കെ വൈ സിക്ക് വേണ്ടിയിട്ട് അതും പാസ്പോർട്ട് ഫോട്ടോ എല്ലാം കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായി നമ്മൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഏറ്റവും റിസ്ക് കുറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴിന്ന് നമ്മൾ കാണുന്ന ഇന്നലെ മാർക്കറ്റ് വളരെയധികം താഴ്ന്നിരിക്കും ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് മൂല്യം കുറഞ്ഞിട്ടിരിക്കുക ഈ കുറഞ്ഞ സമയം എന്ന് പറയുന്നത് എസ് ഐ പി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതായത് മാർക്കറ്റ് ഉയർന്ന സമയത്ത് ഒരാൾ പതിനായിരം റുപ്യ നിക്ഷേപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര യൂണിറ്റ് ആണോ കിട്ടിയിരുന്നത് അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് ആണ് ഇന്നലെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതേ സംഖ്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുക അപ്പോൾ ഒരു പത്ത് വർഷമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ടക്കിടക്കുണ്ടാവും മാർക്കറ്റ് കുത്തിനെ താഴെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അടുത്ത് രണ്ടായിരത്തി എട്ടില് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നിൽ നിന്ന് എട്ടായിരത്തിലേക്ക് അറുപത് ശതമാനത്തിൽ കൂടുതൽ കൂപ്പ് കുത്തി ആ കൂപ്പ് കുത്തിയതുപോലെ പല കൂപ്പ് കുത്തലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ കൂപ്പ് കുത്തലുകളൊക്കെ ഉണ്ടായ സമയത്ത് അത് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് എട്ടായിരം വന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ബുദ്ധിപൂർവം അവസരം ഉപയോഗിച്ച ധാരാളം ആളുകളുണ്ട് മ്യൂച്വൽ ഫണ്ടിലും ഓഹരിൽ നിക്ഷേപം നടത്തി ഒരു ഒന്നര വർഷം ആകുമ്പോഴേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം മേലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ അറുപത് ശതമാനം കുറഞ്ഞെടുത്തുന്നതാണ് പിന്നീട് ഉയരുന്നത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇതിന് മറ്റൊന്ന് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് അതായത് അഞ്ച് വർഷം നമ്മൾ ഒരു കാര്യം ചെയ്തു അത് എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ആയിരിക്കും പത്തു വർഷം ചെയ്താലും ഉണ്ടാവുക അപ്പോൾ അത് എല്ലാവരും ധരിക്കുക പത്ത് വർഷം ചെയ്താൽ അഞ്ച് വർഷം ചെയ്തപ്പോൾ എത്ര ഉണ്ടാവുന്നത് അതിൻ്റെ ഇരട്ടിയാണ് പത്ത് വർഷം കഴിഞ്ഞാലും ഉണ്ടാവുക എന്നാണ് യഥാർത്ഥത്തിൽ പത്ത് വർഷം കഴിഞ്ഞ് ഇരട്ടിയല്ല ചിലപ്പോൾ മൂന്നിരട്ടിയാണ് ുന്നത് പത്ത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷത്തിൻ്റെ ഇരട്ടിയാണെന്നാണ് ധരിക്കുക പക്ഷെ നമ്മൾ കാണുന്നത് നാലിരട്ടി ആയിട്ടുള്ള പിക്ചറാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിക്ഷേപ മാർഗമാണ് എസ് ഐ പി എന്നുള്ളത് കൊണ്ടും ഏറ്റവും ചുരുങ്ങിയത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആയിരം ഉറുപ്പിയ മുതൽ പോലും ഒരു മാസം ചെയ്തുകൊണ്ട് തുടങ്ങാമെന്നുള്ളത് കൊണ്ടും ഇത് ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഓഹരികൾ ഇൻവെസ്റ്റ് ചെയ്യില്ല ഇപ്പോൾ ഓഹരി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കണമെങ്കിൽ മാർക്കറ്റ് കുറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ലാർജ് ക്യാപ് കമ്പനികളുടെ എല്ലാം പ്രൈസുകൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട് ഇത് ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില നിക്ഷേപ നിക്ഷേപ മാർഗമാണ് ഈ പറഞ്ഞത് പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയ്ക്ക് സാധ്യത ഉണ്ട് കാർഷിക മേഖലയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൃഷിഭൂമി വിലക്ക് വാങ്ങി ചെയ്താൽ നഷ്ടമായിരിക്കും കാരണം കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കൃഷിഭൂമി വേറെ ഭവന നിർമ്മാണത്തിന് പറ്റുന്ന ഭൂമി വേറെ എന്നൊരു സെഗ്രിഗേഷൻ ഇല്ല നമ്മൾ കൃഷിഭൂമിയിലാണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ ഭൂമിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പ്രതിശീർഷ ഭൂലഭ്യത മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളേക്കാളും വളരെ കുറഞ്ഞ സംസ്ഥാനം എന്നുള്ള നിലയ്ക്കും ഭൂമിയുടെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വിളകളായിട്ടുള്ള നെൽകൃഷി ആണെങ്കിലും നാളികേരം ആണെങ്കിലും റബ്ബർ ആണെങ്കിലും കാപ്പി ആണെങ്കിലും മറ്റേതാണെങ്കിലും ഇന്ന് സാഹചര്യത്തിൽ ഇന്നത്തെ വിലക്ക് ഭൂമി വാങ്ങിച്ച് ഈ കൃഷിയിൽ നിന്ന് കൃഷി ആരെയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമേ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ധാരാളം കൃഷിഭൂമി ഇതിനൊന്നും അനുയോജ്യമല്ലാത്ത കൃഷിഭൂമി ഭൂമി കിടക്കുന്ന ഭൂമി പലരും മേടിച്ച് വെറുതെ കിടക്കുന്നുണ്ട് അത് ലീസിനെടുത്ത് മോഡേൺ കൃഷി സംവിധാനങ്ങൾ കൊണ്ടു കൊണ്ടുവന്നാൽ നന്നായിട്ട് പണം ഉണ്ടാക്കാം മറ്റൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് നാളികേരം റബ്ബറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള നാണയവിളകൾ മറ്റു പലതുമുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കശുവണ്ടിയുണ്ട് ഇതെല്ലാം ചെയ്യുന്ന എന്താണ് അതിൻ്റെ റോ മെറ്റീരിയൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജ് മാത്രം നാളിക റബ്ബറിൻ്റെ പാലെടുത്ത് ഷീറ്റാക്കുന്നു നാളികേരം വേണമെങ്കിൽ ഉടച്ച് കൊപ്രയാക്കുന്നു ഇങ്ങനെ ഓരോന്ന് അതുവരെ ചെയ്ത് കയറ്റി കയണം എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് റീപ്രോസസ് ചെയ്ത് വാല്യൂ അഡീഷൻ നടത്തി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്നു അതേ സമയത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് അത് ചെയ്യാൻ അല്ലാതെ കാര്യങ്ങളും ചെറുകിട വ്യവസായങ്ങളായിട്ട് ഇതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അതും ചെയ്യണമെങ്കിൽ കേരളത്തിൽ ഇതിനൊന്നും അനുയോജ്യമല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോഴും വിജയകരമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവർ പോലെ നമ്മളും ആവണം പക്ഷെ പ്രവാസികൾ അങ്ങ് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അർബാബ് എന്നുള്ള ആഗ്രഹം അത് മാറി ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ പറഞ്ഞത് പല നിക്ഷേപ മാർഗങ്ങളും മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാം ഓഹരിൽ ചെയ്യാം കൃഷി ചെയ്യാം ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാം സർവീസുകൾ ചെയ്യാം സ്ത്രീ ശക്തീകരണത്തെ പറ്റി എല്ലാ സ്ഥലത്തും പറയാറുണ്ട് ഈ പ്രവാസികൾക്ക് ഒരു ദുശീല ഉണ്ട് നല്ല പഠിച്ച ഭാര്യയാണെങ്കിലും പടി ജോലിക്ക് പറഞ്ഞേക്കൂലി വീട്ടിലിരുന്നോളാൻ അങ്ങനെയുള്ളൊരു നിലപാടുണ്ട് അതേ സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻകം ധാരാളം കിട്ടും ശരിക്കും മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നതുപോലെ തന്നെ ധാരാളം സ്ത്രീകൾക്ക് പ്രവാസികളുള്ള സ്ത്രീകൾക്ക് ചെയ്യാവുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ധാരാളം ഉണ്ട് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പണം ഉണ്ടാക്കുന്ന ധാരാളം മേഖലകളുണ്ട് ഒരു ദിവസം ടൈം ചെലവാക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ എത്രയോ സമയം അല്ലെങ്കിൽ തന്നെ വെറുതെ നമ്മളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ ചിലവാക്കുന്നുണ്ട് അതൊരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ധാരാളം അവസരങ്ങൾ കിട്ടും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഓരോ വീടുകളിലും സ്വല്പം സ്പേസ് ഉണ്ടാകും ഈ സ്പേസിൽ ധാരാളം ഫിഷിനെ വളർത്താൻ സാധിക്കും ഇന്ന് പല ഫിഷ് കൾട്ടിവേഷൻ വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്നതാണ് ണിക് എന്ന് പറഞ്ഞ സംവിധാനത്തില് കൃഷിയും ഫിഷ് ഫാമിങ്ങും മറ്റ് പലതും കൂടെ ഒന്നിച്ച് ക്രോഡീകരിച്ചിട്ട് ചെയ്യാവുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട് ഇതിനെല്ലാം ആളുകളുടെ ധാരണ ഗവൺമെന്റ് സഹായം കിട്ടില്ലാന്ന് ഗവൺമെന്റ് വളരെയധികം സഹായിക്കുന്നുണ്ട് ഓരോ ജില്ലാ തലസ്ഥാനങ്ങളിലും ഈ മേഖലകളുമായി മനസ്സിലാക്കണമെങ്കിൽ കൃഷിഭവനിലും അതുപോലെ ജില്ലാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇതിലും അതുപോലെ നാളികേര സംബന്ധമായ നാളികേര വികസന കോർപ്പറേഷനിലും എല്ലാറ്റിനും എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ വ്യക്തിക്കനുസരിച്ച് ലഭിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ പോയി ചോദിച്ചാൽ നമ്മുടെ ടേസ്റ്റിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് പ്രവാസികൾ തിരിച്ചു പോയാലും പ്രവാസികൾ ഇവിടെയിരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ അഭാവത്തിലും ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം വളരെ സംക്ഷിപ്തമായിട്ട് ഈ ചെറിയ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടത് ഓരോ മലയാളിയുടെ ഭവനങ്ങളിലും ഈ പുസ്തകം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലും അതായത് എന്റെ ക്ലാസ് കേട്ട് എത്രമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്റെ റേഡിയോ ടി വി പ്രഭാഷണം കേട്ട് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയിൽ മാറ്റം ഈ പുസ്തകങ്ങളുണ്ടാകും ആ പുസ്തകം ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും നാട്ടിൽ ലഭ്യമാകും യു എൽ അവരുടെ പ്രകാശനം നടക്കുന്നത് നവംബർ രണ്ടാം തീയതി വെള്ളിയാഴ്ച അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിലാണ് അവിടെ പുസ്തകം ലഭ്യമാകും അത് ധാരാളം ഈ പ്രോഗ്രാം കേൾക്കുകയും എന്നെ സ്നേഹിക്കുകയും ഞാൻ മുഖേന നേട്ടങ്ങൾ ഉണ്ടായും ചെയ്ത ധാരാളം സുഹൃത്തുക്കൾ അവിടെ വരും അതുപോലെ ഓരോ ശ്രോതാവിനോടും എനിക്ക് പറയാനുള്ളത് അന്നാ ദിവസം അവിടെ വരികയും പുസ്തകം കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നാളെ ഉണ്ടാകുക നല്ല നാളേക്ക് വേണ്ടി എന്നാണ് എൻ്റെ ക്ലാസ്സിൻ്റെ പേര് തന്നെ അപ്പം എന്നെ ശ്രമിക്കുന്ന എന്നെ അറിയുന്ന ആളുകൾക്കെല്ലാം ഒരു നല്ല നാളെ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹവുമാണ് എപ്പോഴും ഉള്ളത് ഞാൻ എപ്പോഴും മുപ്പത്തിരണ്ട് വർഷമായി ഉപയോഗിക്കുന്ന നമ്പർ എല്ലാവരുടെ മുമ്പിലും ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ ഇതാണ് എൻ്റെ നമ്പർ അതുപോലെ തന്നെ വാട്സാപ്പ് ഉണ്ട് ആ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും അതിനും ആൻസർ കിട്ടും ഒരാളും ധരിക്കേണ്ട കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴ് എൻ്റെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യേണ്ടതില്ല വളരെ സംതൃപ്തനാണ് രണ്ട് ഡോളർ മാത്രം പോക്കറ്റിൽ വെച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ദാനധർമ്മളങ്ങൾ കൊടുക്കുന്നത് തന്നെ കുറച്ച് കൂടുതൽ കൊടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ കൊടുക്കുന്നുണ്ട് ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്നത് അത് പ്രേരിപ്പിക്കുമ്പോൾ എനിക്ക് ഒരു സ്വാർത്ഥമായ ഒരു ആഗ്രഹത്തിന് പിന്നിലുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ധനമുണ്ടായാൽ ആ ധനം സമൂഹത്തിലെത്തണം സമൂഹത്തിന് പ്രയോജനപ്പെടണം എത്ര എത്രയാൾ ഒഴുകിപ്പോയി എത്രയോ ആളുകളെ കെട്ടുകണക്കിന് നോട്ടുകൾ ചളിയായി മാറിപ്പോയി ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞത് അതുകൊണ്ട് ധനം ഉണ്ടാവുന്നതിനൊപ്പം അത് സമൂഹത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന അവസാനമായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉടനും